സ്ത്രീധന പീഡനങ്ങൾക്കെതിരെയുള്ള ക്യാമ്പയിൻ കുടുംബശ്രീ ഏറ്റെടുക്കണമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ. കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാന സർഗോത്സവമായ അരങ്ങ് 2024 പിലിക്കോട് കാലിക്കടവ് മൈതാനത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, എം ജി റോഡ്, കാസർഗോഡ്. കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാന സർഗോത്സവമായ അരങ്ങ് 2024 വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് തുടക്കമിട്ടത്. കാലിക്കടവ് മൈതാനത്ത് സംഗമിച്ച ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന സമ്മേളനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ സംഘടനയാണ്. സ്ത്രീ ശാക്തീകരണത്തിന് രൂപീകരിച്ച സംഘടന ലക്ഷക്കണക്കിന് കുടുംബിനികളുടെ ജീവിതത്തെ ഗുണപ്രദമായി മാറ്റിയെന്ന് സ്പീക്കർ പറഞ്ഞു. ഇത്തവണ തെരഞ്ഞെടുപ്പിന് കുടുംബശ്രീ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം നൽകി അഭിനന്ദാർഹമായ നേട്ടമുണ്ടാക്കി. ആധുനിക സാങ്കേതിക മേഖലയിലുൾപ്പെടെ കുടുംബശ്രീ കൈവയ്ക്കാത്ത മേഖലയില്ല. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത നിലയിലാണ് കുടുംബശ്രീ വളർന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീ സംവരണം നിലവിൽ വരുന്നതിൽ കുടുംബശ്രീ നേതൃഗുണം സഹായകമായെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. അത് കുടുംബശ്രീ വളർച്ചയെ സൂചിപ്പിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ കരുത്താണ്. ഒരുപക്ഷെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ ശക്തി അറിഞ്ഞുകൊണ്ടായിരിക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 50% റിസർവേഷന്റെ കാര്യം എത്തിയത്. 50%, അത് കുടുംബശ്രീ പോലെ പ്രസ്ഥാനങ്ങളിലൂടെ സ്ത്രീകളുടെ ലീഡർഷിപ്പ് പലരുമായി അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. എന്നാൽ ഏതൊരു പുരുഷനും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി ഞങ്ങൾ മുമ്പേ എന്ന് പ്രഖ്യാപിച്ചത് ഈ കുടുംബശ്രീയിലൂടെയാണ്. അങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാർ 50% റിസർവേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വേണമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഭരിക്കുന്ന വനിതകൾ ഒരുപക്ഷെ പുരുഷനോട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്നതും പുരുഷനെ പലതരത്തിൽ പിന്തുടരാൻ സാധിക്കുന്ന രീതിയിലേക്ക് വിമൻ സ്ത്രീകൾ മാറിയിട്ടുണ്ട്. അപ്പൊ അത് ചെറിയ കാര്യമല്ല. ഭരണഘടന പഠിച്ച ഒരാൾക്കും സ്ത്രീകളെ ബഹുമാനിക്കാതിരിക്കാനാകില്ല. സ്ത്രീ പദവിയെ ഉയർത്തുന്നതിൽ കുടുംബശ്രീ വലിയ പങ്കുവഹിച്ചു എന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ ഇടവരരുത്. സ്ത്രീധന പീഡനത്തിനെതിരെയുള്ള ക്യാമ്പയിൻ കുടുംബശ്രീ ഏറ്റെടുക്കണമെന്നും കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ സ്ത്രീധനത്തിനെതിരെ രംഗത്ത് വരണമെന്നും സ്പീക്കർ പറഞ്ഞു. ചടങ്ങിൽ എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് ആമുഖ പ്രഭാഷണം നടത്തി. ഇ ചന്ദ്രശേഖരൻ MLA ലോഗോ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ, കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ, ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ എന്നിവർ വിശിഷ്ടാതിഥികളായി. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ KV സുജാത, നീലേശ്വരം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ TV ശാന്ത, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KM ഉഷ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജു കട്ടക്കയം, ജില്ലാ സെക്രട്ടറി MP ഉഷ, അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TK രവി, കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഡയറക്ടർ KS ബിന്ദു, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ VP മുസ്തഫ, പിലിക്കോട് CDS ചെയർപേഴ്സൺ PE ശാന്ത, വലിയവറമ്പ് CDS ചെയർപേഴ്സൺ EK ബിന്ദു, ചെറുവത്തൂർ CDS ചെയർപേഴ്സൺ KS ശ്രീജ, നീലേശ്വരം CDS ചെയർപേഴ്സൺ PM സന്ധ്യ, കയ്യൂർ ചിമേനി CDS ചെയർപേഴ്സൺ R അജിത, പടന്ന CDS ചെയർപേഴ്സൺ CRീന, തൃക്കരിപ്പൂർ CDS ചെയർപേഴ്സൺ മാലതി തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ DHaridas നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.